السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله اللهم صل على سيدنا محمد وعلى آل سيدنا محمد. ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരിമാരെ, അന്നഹിയു അനി തക്കല്ലുഫി ബിമഷക്ക എന്ന് നമ്മുടെ ഹദീസിലെ വിഷയം. തക്കല്ലുഫു ബിമഷക്ക, തക്കല്ലുഫ് തക്ലീഫ് എന്നൊക്കെ പറയുന്നത് മുക്കല്ലഫായ ഒരാൾ ഒരു കാര്യം ചെയ്യാൻ നിർബന്ധിക്കപ്പെടുന്ന, അല്ലെങ്കിൽ അത് പഴയ ഉസ്താമാരാണ് കീർത്തിക്കപ്പെടുക എന്നൊക്കെ പറയും. ഇവിടെ ഉദ്ദേശിക്കുന്ന തക്കല്ലുഫു ബിമഷക്ക, ഒരു പ്രയാസകരമായ, ഒരിക്കലും ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യം ഏറ്റെടുക്കുക, അത് അതേപോലെ തന്നെ അത് വേറൊരാളെ ഏൽപ്പിക്കുക, ബുദ്ധിമുട്ടി ഏൽപ്പിച്ച് ബുദ്ധിമുട്ടിക്കുക, അല്ലെങ്കിൽ ഏറ്റെടുത്ത് പ്രയാസം ഏറ്റെടുക്കുക, അല്ലെങ്കിൽ അതുകൊണ്ട് ഉണ്ടായിത്തീരുന്ന ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ ഏറ്റെടുക്കരുത്. അല്ലെങ്കിൽ വേറൊരാളെ ചെയ്യാൻ കഴിയാത്ത കാര്യം ബുദ്ധിമുട്ടിക്കരുത്. ഏറ്റെടുക്കുക, ചെയ്യാൻ കഴിയാത്ത കാര്യം ഏറ്റെടുക്കരുത് എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വന്തം ശരീരത്തെ ബുദ്ധിമുട്ടിക്കുന്ന, അതുകൊണ്ട് വേറെ ആൾക്കാർക്കും ഒരുപാട് തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന, ഒരുപാട് തരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ്. അത് കേവലം ഒരു ഏറ്റെടുക്കരുത് അല്ലെങ്കിൽ ഏൽപ്പിക്കരുത് എന്നതിനപ്പുറം തക്കല്ലുഫിന് ഒരുപാട് തരത്തിലുള്ള ഉദ്ദേശങ്ങളുണ്ട്. അത് നമ്മൾ മുന്നോട്ട് പറയുമ്പോൾ അത് ബോധ്യപ്പെടും. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഖാല നുഹീന അനി തക്കല്ലുഫ്, തക്കല്ലുഫ് എന്നതിനെ കുറിച്ച് ഞങ്ങൾ നിരോധിക്കപ്പെട്ടു. ഞങ്ങളോട് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, നിങ്ങൾ തക്കല്ലുഫ് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ചെയ്യാൻ കഴിയാത്ത കാര്യം നിങ്ങൾ ശരീരത്തെ ഭയങ്കര ഏറ്റെടുപ്പിച്ച് ബുദ്ധിമുട്ടിക്കരുത്. ഇപ്പൊ ഉദാഹരണം, നമ്മൾ അത് വിവാദത്തിലാണെങ്കിലും ഏത് വിഷയത്തിലാണെങ്കിലും ഒരു മുത്തവസ്യത്താകണം മനുഷ്യൻ. ഒരു നിരന്തരമായിട്ട് ഇപ്പൊ വിവാദത്തിന്റെ കാര്യത്തിൽ പറഞ്ഞു, നിങ്ങൾ ഒരു ദിവസം കുറേ നിസ്കരിക്കുക, കുറേ നോമ്പ് വെക്കുക, കുറേ നേരം ഇബാദത്ത് ചെയ്യുക, എന്നതിനപ്പുറം ഹൈറായ കാര്യം മാ ദാവമാലേഹി മാ യുവാദിബു അലേഹി, സ്ഥിരമായിട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ് മനുഷ്യന് ഏറ്റവും ഹൈറുള്ളത് എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ചില കാര്യങ്ങൾ നമുക്ക് എപ്പോഴെങ്കിലും എന്ന് കുറേ ആണ് ചെയ്തു കൂട്ടുന്നതിനപ്പുറം സ്ഥിരമായിട്ട് ചെയ്യാൻ കഴിയുന്ന ലളിതമായ കാര്യങ്ങളോട് ചെയ്യാം. അപ്പൊ ദീനൊരിക്കലും തന്നെ ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസഹാ, ഖുർആൻ പറഞ്ഞു വമാ അന മിനൽ മുതകല്ലിഫീൻ, ഞാൻ ഒരിക്കലും തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്ത ഭാരം ഏൽപ്പിക്കുന്ന ഒരാളല്ല, ഞാൻ ഒരിക്കലും ചെയ്യാൻ കഴിയാത്ത ഭാരം ഏൽപ്പിക്കുന്നില്ല. വമാന മിനൽ മുത്തക്കല്ലിഫീൻ ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസഹ, ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള കാര്യം പഠിച്ചവന് നമ്മൾ തക്ലീഫ് ചെയ്തിട്ടുള്ളൂ, നിർബന്ധിച്ചിട്ടുള്ളൂ, നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൂ. അപ്പൊ ദീനിന്റെ എല്ലാ കാര്യവും, ദീന് എളുപ്പമാണ് എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം അതാണ്. എല്ലാം എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്നതിനപ്പുറം ഒരു മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന, അല്ല അവന്റെ പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്താൻ സാധിക്കുന്നതേയുള്ളൂ. അപ്പോ കുറേ ഇബാദത്ത് ചെയ്ത്, അല്ലെങ്കിൽ ദീനാണ് എന്ന് പറഞ്ഞ് ഒരുപാട് ബുദ്ധിമുട്ടി തന്റെ ശരീരത്തെ ബുദ്ധിമുട്ടിച്ച്, ചില ആളുകൾ കുടുംബജീവിതം കൂടി ഇല്ലാണ്ട് പള്ളിയൊക്കെ കൂടും, അത് പാടില്ല, കാരണം കുടുംബജീവിതം ചെയ്യണം. ചില ആൾക്കാർ ഭക്ഷണമൊന്നും കഴിക്കാണ്ട് എന്നും നോമ്പ് നോറ്റ് കൂടും, അപ്പൊ അയാളുടെ മറ്റ് ജീവിത ഭാഗങ്ങളൊക്കെ വെക്കും, അവിടെ കിടക്കും. അപ്പോ എല്ലാ കാര്യങ്ങളിലും മിതത്വം പാലിക്കുകയും എല്ലായിടത്തും ശ്രദ്ധ പതികയും എല്ലാ കാര്യങ്ങളിലും ഉത്തരവാദിത്തമുണ്ട് എന്ന് പറയുകയും ഉത്തരവാദിത്തമുണ്ട് എന്ന് മനസ്സിലാക്കുകയൊക്കെ ചെയ്യണം. അപ്പൊ ചില കാര്യങ്ങളിൽ മാത്രം ഇങ്ങനെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് വളരെ തശദ്ദുദായി ആ ഒരു രീതിയിലേക്ക് പോകരുത്. ഒന്ന് സ്വയം അങ്ങനെ ഏറ്റെടുക്കുകയും ചെയ്യരുത്, ഇനി വേറൊരാളെ ഏൽപ്പിക്കുന്നിടത്തും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഇതിൽ ഒരുപാട് ഘടകങ്ങൾ ഈ വിഷയത്തിലുണ്ട്, അതീത കൂടി പറഞ്ഞ് വിശദീകരിക്കാം. عن مسروق قال دخلنا على عبد الله بن مسعود رضي الله عنه مسروق رضي الله عنه പറയുന്നു عبد الله بن مسعود رضي الله عنه ന്റെ അടുക്കൽ ഞങ്ങൾ പ്രവേശിച്ചു. فقال അപ്പോൾ عبد الله بن مسعود رضي الله عنه പറഞ്ഞു يا ايها الناس ജനങ്ങളെ മൻ അലിമ ഷൈഅൻ ഫല്യഖുൽ ബിഹി, ആർക്കെങ്കിലും എന്തെങ്കിലും അറിയുമെങ്കിൽ ഫല്യഖുൽ ബിഹി, അവൻ അത് അറിയണ കാര്യം പറയട്ടെ. ഒമല്ലം ഞാലം, അറിയില്ലെങ്കിൽ ഫല്യഖുൽ, അവൻ പറയട്ടെ അല്ലാഹു ആലം, എനിക്കറിയില്ല, അല്ലാഹു ആണ് ഏറ്റവും അറിയുന്നവൻ എന്ന് പറയട്ടെ. ഫഇന്ന മിനൽ ഇൽമി, അറിവിൽപ്പെട്ടതാണ്, ഏറ്റവും വലിയ അറിവ് എന്ന് ചോദിച്ചാൽ പണ്ട് മറി പറയും അൻ തഖൂല ലിമാ ലാ താലം, നീ അറിയാത്ത കാര്യത്തിന് പറയാ അല്ലാഹു ആലം, അല്ലാഹു ആലം എന്ന് പറയാം. അപ്പൊ അറിവിന്റെ കാര്യത്തിലുള്ള തക്ലീഫിന്റെ വിഷയങ്ങൾ തക്കല്ലുഫുമായി ബന്ധപ്പെടുത്തി പറഞ്ഞത്, ഒരാൾക്ക് എനിക്കൊരു കാര്യം അറിയില്ലെങ്കിൽ ഞാൻ അറിയില്ല എന്ന് പറയണം, അത് ഏറ്റവും വലിയ അറിവ് കൂടിയാണ്. എനിക്ക് അറിയില്ല എന്നുള്ള അറിവ് ഏറ്റവും വലിയ അറിവാണ്. എനിക്ക് അറിയുമെങ്കിൽ അറിയുന്ന പോലെ അറിയുന്ന കാര്യം ഞാൻ പറയാം. ഇന്നത്തെ കാലത്ത് നമ്മുടെ ഏറ്റവും വലിയൊരു വിഷയമാണ് അറിയാത്ത കാര്യങ്ങൾ സംസാരിക്കാം, വ്യക്തമാകാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കാം, വെരിഫൈ ചെയ്യാതെ സംസാരിക്കാം. ഇതുകൊണ്ട് ഓരോ വിഷയങ്ങളിലും പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അറിയാത്ത കാര്യം അറിയില്ല എന്നടിക്കണം. ചില അറിവില്ലായ്മ, അറിയാത്ത, സ്വന്തം അറിയില്ല എന്ന് അറിയാത്ത ആൾക്കാരെ കൊണ്ട് സമൂഹം ബുദ്ധിമുട്ടുന്നു, ഓരോ സംഘടനകൾ ബുദ്ധിമുട്ടുന്നു, ഓരോ സ്ഥാപനങ്ങൾ ബുദ്ധിമുട്ടുന്നു, ചിലപ്പോൾ ഒരു കുടുംബം ബുദ്ധിമുട്ടുന്നു, ഇങ്ങനൊക്കെ ചെയ്യുന്നുണ്ട്.
അത് സ്വന്തം അറിയില്ല എന്നുള്ള അറിവില്ലാത്തതിൻ്റെയാണ് ആ ഒരു പ്രശ്നം വരുന്നത്. അറിയില്ല എന്നുള്ള അറിവ് പോലും ഇല്ലാതെ പോകുന്നു, അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു. മുറിവൈദ്യൻ ആളെ കൊല്ലുമെന്നും അരപണ്ഡിതൻ ദീന് കൊല്ലും എന്നും നമ്മൾ സാധാരണ പറയാറുണ്ട്. അഥവാ അങ്ങനത്തെ ആളുകൾ അര മാത്രം അറിയുന്ന അല്ലെങ്കിൽ പൂർണ്ണമായി വ്യക്തത ഇല്ലാത്ത ആളുകൾ ദീന് സംസാരിക്കുകയും അല്ലെങ്കിൽ അറിവില്ലാത്ത വിഷയങ്ങളെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടേയിരിക്കുകയും ചെയ്യുന്നത് ഇന്നത്തെ ഏറ്റവും വലിയൊരു ദുരന്തമായി മാറുന്നു. അപ്പോൾ ഇത് ഒരാൾ ചെയ്യേണ്ടത് അറിയില്ലെങ്കിൽ എനിക്ക് അറിയില്ല എന്ന് പറയാൻ സാധിക്കണം. അറിയണ കാര്യം മാത്രം പറഞ്ഞു കൊടുക്കുക, അറിയണ രീതിയിൽ മാത്രം പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇത് അറിവിൻ്റെ കാര്യമാണ്. ഇതുപോലെ ഓരോ കാര്യത്തിലും ഇപ്പോൾ നമ്മൾ ഒരാളെ ബുദ്ധിമുട്ടിക്കും ചില കാര്യങ്ങൾ, ഓരോ ആളുകളിൽ നിന്ന് ബുദ്ധിമുട്ടിക്കുന്ന ചില ആളുകളിൽ നിന്ന് നമ്മൾ ഓവർ എക്സ്പെക്ട് ചെയ്യുക. ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഭർത്താവിൽ നിന്ന് അവന് കഴിയാത്ത കാര്യങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്യുക, അതിന് നിർബന്ധിക്കുക. ഭാര്യയിൽ നിന്ന് അവൾക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ അതൊക്കെ എക്സ്പെക്ട് ചെയ്യുക, അവളെ നിർബന്ധിക്കുക. അപ്പൊ ഇത് മനുഷ്യന് മനസ്സിലാക്കുകയാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യം വരൂല. തക്കലീഫ് ഒരു അവൻ ചെയ്യാൻ കഴിയാത്ത കാര്യം ഒരിക്കലും ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല. അത് തിരിച്ചറിവുണ്ടെങ്കിൽ, അപ്പൊ കുടുംബജീവിതത്തിൽ അങ്ങനെയാണ്, സാമൂഹിക ജീവിതത്തിൽ അങ്ങനെയാണ്. നമുക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യമൊക്കെ പാടെ നമ്മൾ, ചില ആളുകളുണ്ടാവും ചില സംഘടനകളിൽ അല്ലെങ്കിൽ ചില സ്ഥാപനങ്ങളിൽ ചില കുടുംബത്തിലൊക്കെ എല്ലാ കാര്യവും ഏറ്റെടുക്കും. അപ്പൊ എനിക്കിത് ചെയ്യാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയണം. ഞാനിത് എനിക്ക് ചെയ്യാൻ കഴിയുകയുമില്ല, എന്നിട്ട് ഞാൻ എങ്ങനെ ഏറ്റെടുക്കാണ്ടിരിക്കുക എന്ന് ചോദിച്ചാൽ, ഞാൻ ഏറ്റെടുത്താൽ ആളുകൾ വിചാരിക്കും ഞാനത് ചെയ്യുന്ന വിചാരിക്കും. അങ്ങനെ ഒരുപാട് ആളുകളുടെ കാര്യങ്ങൾ മുടങ്ങും, വേറെ ആൾക്കാർക്ക് അത് ചെയ്യാമായിരുന്നു. അപ്പൊ അത് എന്താ വിചാരിക്കാന്ന് ചോദിച്ചാൽ, ചില കാര്യങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കും. ചിലത് നമ്മൾ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് അധ്വാനിക്കേണ്ടി വരും. ഒരു കാര്യം നേടാൻ കഷ്ടപ്പെടുകയും ബുദ്ധിമുട്ടുകയും വളരെയധികം പരിശ്രമിക്കുകയും ഇതൊക്കെ ചെയ്യണം. പരിശ്രമിക്കാതിരിക്കുന്നതിനുള്ള ഉപായമല്ല ഇത് പറയുന്നത്. നേരെ മറിച്ച് കാര്യങ്ങൾ എപ്പോഴും മിതത്വം പാലിക്കാൻ കഴിയണം. ഓവറായിട്ട് ചെയ്യുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാൾ എന്നും നോമ്പ് നോക്കുന്നതൊക്കെ ചെയ്യുന്ന ആളോട് പറഞ്ഞു, അങ്ങനെയല്ല. ഞാനും നിങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇബാദത്ത് ചെയ്യുന്ന ആൾ ഞാനാണ്. പക്ഷെ ഞാൻ നോമ്പ് നോക്കും, നോമ്പ് നോക്കാതിരിക്കും, നിസ്കരിക്കലുണ്ട്, സുന്നത്ത് ഇതൊക്കെ രാത്രി നിസ്കരിക്കലുണ്ട്. എന്നാൽ രാത്രി അങ്ങനെ ഒരുപാട് സമയം നിസ്കരിക്കാത്ത സമയമുണ്ട്. ഞാൻ കുടുംബമുണ്ട്, കുട്ടികളുണ്ട്, ഞാൻ ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പൊ ദീന് എന്ന് പറയുന്ന കാര്യങ്ങളിൽ പോലും മിതത്വമാണ്. എന്നും പതിവാക്കി ചെയ്യുന്ന കാര്യങ്ങളാണ് ഒരു മനുഷ്യൻ ചെയ്യേണ്ടത്. അപ്പോ ഈ കാര്യങ്ങളിലൊക്കെ മിതത്വം, അമിതമായി ഏറ്റെടുക്കാതിരിക്കുക. അമിതമായി സ്വന്തം ശരീരത്തെ, അപ്പോൾ സ്വന്തം ഏറ്റെടുത്ത് ബുദ്ധിമുട്ടുക എന്നുള്ളതും ഏൽപ്പിച്ച് ബുദ്ധിമുട്ടിക്കുക എന്നുള്ളതും നിരോധിക്കപ്പെട്ടിരിക്കുന്നു. ഏതൊരു കാര്യത്തിലാണെങ്കിലും, സാമൂഹിക അറിവിൻ്റെ വിഷയത്തിലാണെങ്കിലും, പ്രവർത്തനങ്ങളുടെ വിഷയത്തിലാണെങ്കിലും, കുടുംബത്തിൻ്റെ വിഷയത്തിലാണെങ്കിലും, സൗഹൃദ ബന്ധങ്ങളിലാണെങ്കിലും ഒക്കെ ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്നത് അയാളെ ആ വിഷയത്തിൽ അയാളെ ബുദ്ധിമുട്ടിക്കാൻ പാടുള്ളൂ. ചെയ്യാൻ കഴിയാത്തത് ഒരാൾ മേല് പിന്നെയും പിന്നെയും, ചില ആളുകൾ തൊഴിലാളികൾക്കുണ്ട് അയാൾക്ക് കഴിയില്ല എന്ന് ഉറപ്പുണ്ടെങ്കിലും പിന്നെയും പിന്നെയും പറയും. പഠിക്കാൻ കഴിയാത്ത കുട്ടികളെ പിന്നെയും പിന്നെയും പഠിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട്, അഥവാ അത് തന്നെ അയാൾ അവന് വേറെ രീതി പാലിച്ചാൽ ചിലപ്പോൾ പഠിക്കാൻ പറ്റുമായിരിക്കും. സ്വന്തം മക്കൾ അപ്പുറത്തെ കുട്ടികൾ നന്നായി പഠിക്കേണ്ടെന്ന് വിചാരിച്ചത് നമ്മളെ മക്കൾക്ക് ചിലപ്പോൾ അത് കഴിഞ്ഞില്ല എന്ന് വരും. അപ്പൊ അതിനു വേണ്ടിയിട്ട് ബുദ്ധിമുട്ടിക്കും. ബാപ്പാരന്മാരെയും പല ഈ കരിയറൊക്കെ കുട്ടികളുടെ എഡ്യൂക്കേഷനൊക്കെ തിരഞ്ഞെടുക്കുന്നിടത്തുള്ള വലിയൊരു പ്രശ്നമാണ്. ബാപ്പാൻ്റെയും അമ്മാൻ്റെയും ആഗ്രഹത്തിനനുസരിച്ച് കുട്ടികളെ വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കും. ആഗ്രഹം ഉണ്ടാകും, അത് യോജിക്കണമെങ്കിൽ അത് എഴുതി പറഞ്ഞു, അല്ലെങ്കിൽ ആ കുട്ടീൻ്റെ താല്പര്യം ആ കുട്ടിയുടെ കഴിവ് എന്താണ് അതിനനുസരിച്ചാണ് പോകേണ്ടത്. ചെയ്യാൻ കഴിയാത്ത കാര്യം ഇനി വാപ്പിമ്മ എന്താ വിചാരിക്കുക എന്ന് ചോദിച്ചിട്ട് കുട്ടികളെ, അല്ലെങ്കിൽ മക്കളെന്താ വിചാരിക്കുക വെച്ചിട്ട് വാപ്പ ഏറ്റെടുക്കും. അങ്ങനെ ചെയ്യാൻ കഴിയാത്ത വലിയ വീടുണ്ടാക്കും, ചെയ്യാൻ കഴിയാത്ത തനിക്ക് തന്നെ കൊണ്ട് കഴിയാത്ത കാറ് വാങ്ങിക്കും. തന്നെ കൊണ്ട് ഏറ്റെടുക്കാൻ കഴിയാത്ത രീതിയിലാണ് കല്യാണം നടത്തുക. ഇതൊക്കെ എന്തിനാ, അതിൻ്റെ മോശക്കാരനായതുകൊണ്ടാവില്ല, കാരണം അവന് ആയിരിക്കുന്ന മക്കളെന്താ വിചാരിക്കുക, നാട്ടുകാരെന്താ വിചാരിക്കുക, ഞാനിത് ചെയ്തില്ലെങ്കിൽ. അതിൻ്റെ ഭാരവും പ്രശ്നവും ഏറ്റെടുക്കേണ്ടവർ നമ്മളാണെന്ന് മനസ്സിലാക്കാതെ പോകാൻ. അപ്പൊ ഈ തകല്ലുഫ് എന്ന് പറയുന്ന വിഷയത്തിന് ഒരുപാട് തരത്തിലുള്ള ഒരുപാട് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഒന്നാണ്. മനുഷ്യൻ ഒരു തരത്തിലുള്ള കാപട്യവുമുണ്ട് അതിൽ, തനിക്കെന്താണ് ചെയ്യാൻ കഴിയുന്നതിനപ്പുറം ചെയ്യാം. അപ്പോൾ ഇതിൽ അടിസ്ഥാനപരമായി പറഞ്ഞ ഒരു ഹദീസ്, ഒരു ഹദീസിന്റെ വേർഡിങ്സ് നമ്മൾ ഇന്നത്തെ ജീവിതവുമായി വളരെ ബന്ധപ്പെട്ടതാണ്. നമ്മൾ അറിയാത്ത കാര്യങ്ങളാണ് നമ്മൾ പലപ്പോഴും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പല ആളുകളും ഒരിക്കലും ചെയ്യാൻ കഴിയാത്ത ടാർഗറ്റിന്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കും. നമ്മൾ പ്രിയോറിറ്റി സെറ്റ് ചെയ്യുന്നിടത്തും മുൻഗണനാക്രമങ്ങൾ സെറ്റ് ചെയ്യുന്നിടത്ത് പോലും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളിലും ഭയങ്കര ശിദ്ധത്വം, അതെന്തായാലും അങ്ങനെ ആവണം എന്നൊക്കെ പറഞ്ഞിട്ട് വൈകാരികമായിട്ട് കൊണ്ടുപോകും. നമുക്ക് വൈകാരികമായിട്ട് കൊണ്ടുപോകേണ്ട ഒരാവശ്യങ്ങളിൽ മാത്രം അത് ചെയ്താൽ മതി. അപ്പോൾ തക്കല്ലുഫ് എന്ന് പറയുന്ന ഒരു വിഷയം, നുഹീന അനി തക്കല്ലുഫി, ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളെ ഏറ്റെടുക്കലും ചെയ്യാൻ കഴിയാത്തൊരു കാര്യങ്ങളെ കൊണ്ട് മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കലും അറിയാത്ത കാര്യങ്ങൾ പറയുക, ഇങ്ങനത്തെ ഒക്കെ വിഷയങ്ങളിൽ മിതത്വത്തെക്കുറിച്ച് മനസ്സിലാക്കുക, ബസാത്തത്തുണ്ടാവുക, ഒരു മധ്യമമായ നിലയിൽ നിരന്തരമായിട്ട് കാര്യങ്ങൾ ചെയ്യുക,
എപ്പോഴും ഒരു ഇൻഷിറാഹുസ്സുദൂർ ഉണ്ടാവുക, മനസ്സ് വിശാലമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക, മറ്റൊരാൾക്ക് വിഷമവും ബുദ്ധിമുട്ടാവുക എന്നുള്ള കാര്യങ്ങൾ പരിഗണിക്കുക, തന്നെ കൊണ്ട് ആവുന്ന കാര്യങ്ങൾ ചെയ്യുക. ദീനെ എപ്പോഴും മനുഷ്യനെ കൊണ്ട് പരിഗണിച്ചത് ആകുന്ന കാര്യങ്ങൾ ചെയ്യണം. യാത്രയിൽ നോമ്പ് നോറ്റ ആളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, എന്തിനാ അയാൾ നോമ്പ് വെച്ചിരിക്കണം ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ട്? രണ്ട് തൂണുകൾക്കിടയിൽ ഒരു കയറ് കെട്ടിയിട്ട് അത് കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതെന്താ ചോദിച്ചു? ഇത് സൈനബിന്റെ ഹബിലാണ്. സൈനബ് റളിയല്ലാഹു അൻഹ നിസ്കരിക്കുമ്പോ പിടിച്ചു നിൽക്കണ ഇതാണ് പറഞ്ഞപ്പോ, ഓരോ മനുഷ്യനും അവർക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്താ പോരെ, എന്തിനാണ് ഓവറായിട്ട് ചെയ്യുന്നത്? എന്നാ അഞ്ചു വക്ത നിസ്കാരം എനിക്ക് പ്രയാസമാണെന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കാനല്ല ഇപ്പൊ ഇത് പറഞ്ഞത്. അള്ളാഹു ഓരോ കാര്യത്തിലും മിതത്വം പാലിക്കുകയും ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ, പഠിച്ചവന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെ നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കലും, ഒന്നിലും തഷദ്ദുദോ തകല്ലുദോ അമിതമായിട്ട് ചെയ്യലോ ഭയങ്കര ശക്തമായിട്ട് ചെയ്യലോ ഒന്നും നമ്മൾ ഏറ്റെടുക്കാതിരിക്കുകയും ചെയ്യുന്ന മിതമായി മുത്തവസ്സിത്തായ ഒരു സമീപനം സ്വീകരിക്കുകയും ചെയ്യേണ്ടവനാണ് മുസ്ലിം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും.